എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാന്തീഷ് കുമാർ, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളും ഗണിതശാസ്ത്ര അധ്യാപകനുമാണ്. താങ്കൾ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണയായി 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ രക്ഷകർത്താക്കളും കുട്ടികളും ഒന്നാകെ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, അടുത്തത് എന്ത്? മിക്കവാറും എല്ലാവരുടെയും ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയാണ്. ആ ഹയർ സെക്കൻഡറി തന്നെ 3 ബ്രാഞ്ചുകളുണ്ട്. മിക്കവാറും എല്ലാവരും ഇതിൽ സയൻസ് ബാച്ചായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്താൻ രക്ഷകർത്താക്കളും കുട്ടികളും സ്വീകരിക്കുന്ന ചില മാർഗങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, രക്ഷകർത്താവ് ഒരു വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പഠനവുമായി ബന്ധപ്പെട്ട് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഈ ലക്ഷ്യങ്ങളിൽ ചിലത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാകും. ആ ലക്ഷ്യം അവരവരുടെ കുട്ടികളിലൂടെ പൂർത്തീകരിക്കുക എന്നതാണ് മിക്ക രക്ഷകർത്താക്കളും എടുക്കുന്ന ഒരു സമീപനം. രണ്ടാമത്തേത്, അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്ത ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഒരു പ്രത്യേക കോഴ്സ് പഠിക്കുന്നു. ആ കോഴ്സിനെ തുടർന്ന് ആ കുട്ടിക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടുന്നു. ഇത് കാണുന്ന രക്ഷകർത്താവ് വിചാരിക്കുന്നത് തൻ്റെ കുട്ടിയെയും ഇതേ കോഴ്സിന് വിട്ടാൽ തൻ്റെ കുട്ടിക്കും UK-യിലോ US-ലോ ഓസ്ട്രേലിയയിലോ ജോലി കിട്ടും. ഇത്തരത്തിൽ ചിന്തിച്ച് പല കുട്ടികളെയും രക്ഷകർത്താക്കൾ ഉപരിപഠന സാധ്യതയും ജോലി സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് കേരള സിലബസിലെ ഹയർ സെക്കൻഡറിയിലെ സയൻസ് ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നു. ചേരുന്ന പല കുട്ടികളും 10-ാം ക്ലാസ്സിൽ വളരെ മികച്ച റിസൾട്ട് കൈവരിച്ചവരായിരിക്കും. 8A+ 9A+ 10A+ ഒക്കെ കിട്ടിയവരായിരിക്കും. പക്ഷേ ഈ കുട്ടികളിൽ പലരും ഹയർ സെക്കൻഡറി കോഴ്സിൽ ഒരു 3 മാസക്കാലം പഠിച്ചു കഴിയുമ്പോൾ പല കുട്ടികളും അധ്യാപകരടുക്കൽ പറയുകയാണ്, ഇത് ഞങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു വിഷയമാണ്, ഇത് ഞങ്ങൾക്കൊരു ബാലികേറാ മലയായി മാറുന്നു. പല കുട്ടികളും ദയനീയമായ വിധത്തിൽ മാർക്ക് വാങ്ങിച്ച് പോകുന്നൊരവസ്ഥ ഉണ്ട്. ഇവിടെയാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നത്. ഈ വർഷം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി 10-ൽ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നത് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്മൃതി എസ് കുമാറാണ്. നമ്മളിത് 2 തരത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 17-ാം തീയതി മെയ് 17 ബുധനാഴ്ച രാവിലെ സ്ഥാപനത്തിൽ വെച്ച്, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ പനയന്നാർകാവ് ബ്രാഞ്ചിൽ വെച്ച് കുട്ടികൾക്കായിട്ട് ആദ്യം ഒരാറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഒരഭിരുചി പരീക്ഷ നടത്തുന്നു. ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിൽ ഈ അഭിരുചി പരീക്ഷയുടെ മാർഗിനെ അടിസ്ഥാനമാക്കി കുട്ടിക്ക് സയൻസിനാണോ കൊമേഴ്സിനാണോ ഹ്യൂമാനിറ്റീസിനാണോ താല്പര്യം എന്ന് ശാസ്ത്രീയമായി കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്ന 2-ാമത്തെ ഒരു സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷവും ക്രമീകരിക്കുന്നു. ദയവ് ചെയ്ത് രക്ഷകർത്താക്കൾ അവരവരുടെ താല്പര്യം മാത്രം പരിഗണിച്ച് നോക്കാതെ കുട്ടിയെക്കൊണ്ട് ഈ വിഷയങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണോ, ഈ വിഷയങ്ങൾ പഠിക്കാനുള്ള അഭിരുചി കുട്ടിക്കുണ്ടോ എന്ന് കണ്ടെത്തിയതിന് ശേഷം കുട്ടിയെ അതാത് കോഴ്സുകളിലേക്ക് വിടണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായ ഈ ഒരു പരിപാടിയിലേക്ക് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശദമായ കാര്യങ്ങൾക്കും ഇതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ഈ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഈ വ്യത്യസ്തമായ സംരംഭത്തിലേക്ക് നിങ്ങളുടെ കുട്ടിയുടെ പഠനത്തിൻ്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി നിങ്ങളുടെ കുട്ടിയെ പങ്കെടുപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.